നല്ല ഇബാദത്താണ് കച്ചവടം ചെയ്യാന്നുള്ളത്. ഏറ്റവും നല്ലത് ഏതാണോ ഏറ്റവും കേടുവരാൻ അതന്നെ പറ്റും. ഏറ്റവും നല്ലതുകൊണ്ട് വേഗത്തിൽ കേടുവരുകയും ചെയ്യും. മദീന നന്നാവും പറ്റിയ നല്ല സ്ഥലമാണ്. കേടുവരാൻ ഏറ്റവും പറ്റിയ സ്ഥലം തന്നെയാണ് മദീന. ഏതുകൊണ്ടെല്ലാം നന്നാവുമോ അതുകൊണ്ടെല്ലാം കേടുവരാം. ഖുർആൻ നന്നാവാനുള്ളൊരു സാധനമാണ്. ഖുർആൻ കൊണ്ട് കേടന്നാലോ നിക്കാരം മൂന്നുള്ളൂ എന്ന് കിട്ടും. എല്ലാ സംഗതിയും അങ്ങനെ തന്നെയാണ്. കേട് ഏറ്റവും നന്നാവാൻ പറ്റുന്ന സാധനം. ഉമ്മാനെ കൊണ്ട് ഏറ്റവും നന്നാവാൻ പറ്റും. ഉമ്മാനെ കൊണ്ട് ഏറ്റവും നന്നാവാൻ പറ്റും. കാരണം ഉമ്മാന്റെ കാലിലോട്ട് സ്വർഗുണ്ട്. അൽജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓ, ഒരു കള്ളുടിയന്, ഒരു വ്യഭിചാരി, ഒരു ചീട്ടളിക്കാരൻ, ഒരു പലിശക്കാരൻ, ഓനെ നമ്മൾ കറക്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കിയാല് എല്ലാ ഫാസിഖും ഫാസിഖായതിന്റെ അടിസ്ഥാന കാരണം ഉമ്മയോട് പിണങ്ങിയതായിരിക്കും. ഇതൊരു സത്യമാണ്, ഇതൊരു സത്യമാണ്, എല്ലാവരും മനസ്സിലായിക്കോളി. കാരണം സ്വർഗത്തിന്റെ വഴിയിൽ നിന്നൊരാൾ മാറി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ കാലിൻ്റെ ഒട്ടുക്കുന്നുള്ള വഴിയിൽ നിന്ന് തെറ്റാതെ പോവില്ല. കാരണം ഉമ്മാന്റെ കാലിൻ്റെ ഒട്ടുക്കുള്ള വഴിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞത്. സ്വർഗത്തിന്റെ വഴിയിൽ നിന്നൊരാൾ മാറി സഞ്ചരിച്ചാൽ ഉമ്മാന്റെ കാലിൻ്റെ ഒട്ടുക്കുള്ള വഴിയിൽ നിന്ന് അവൻ മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഉമ്മയോട് പിണങ്ങാത്ത ഒരു ഫാസിക്കുണ്ടാവില്ല, ഉമ്മയോട് പിണങ്ങാത്ത ഒരു വ്യഭിചാരിയും ഒരു കൊള്ളക്കാരനും ഒരു തമ്മാടിയും ഉണ്ടായിരിക്കില്ല. ഉമ്മ ഏറ്റവും വലിയൊരു സന്ദേശമാണ്. മനുഷ്യൻ നന്നാവാൻ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധയാണ് വേണ്ടത്. വലുത് നമ്മളൊക്കെ ശ്രദ്ധിക്കുകയുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ വിഷയങ്ങളിൽ ധാരാളം ശ്രദ്ധ ഉള്ള, എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്, നഖം മുറിക്കാൻ തോന്നാതിരിക്കുന്നതിന്റെ കാരണം വരെ ഉമ്മയോടുള്ള പ്രശ്നമാണ്. നിക്കാഹിന് വന്നിരിക്കുന്ന സദസ്സിൽ പുതിയാപ്പള നഖം മുറിക്കാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് നഖം മുറിക്കാൻ ഒരു മനുഷ്യന് സമയം കിട്ടണില്ല, നേരം കിട്ടണില്ല, അതിന് ഒഴിവില്ല, തോന്നണില്ല. അവന്റെ ഉമ്മയും അവനും തമ്മിൽ പ്രശ്നം ഉണ്ടായിരിക്കും, അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. കാരണം അത് വലിയൊരു പൈശാചികമായ സ്വഭാവമാണ് നഖം മുറിക്കാൻ തോന്നായിരിക്കാറുള്ളത്. അത് ഉമ്മയോട് പിണങ്ങിയവനുള്ളതാണ്. അതുകൊണ്ട് നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ഉള്ളവരാവണം. അപ്പോഴേ ജനങ്ങൾക്ക് എന്തെങ്കിലും സന്ദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു ക്വാളിറ്റി നമ്മളിൽ ലഭ്യമാകുള്ളൂ. പ്രവർത്തനമല്ല നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ഇസ്ലാമികമായ ഇസ്ലാം ഏടിലുണ്ട്, കിതാബിലുണ്ട്, ഹദീസിലുണ്ട്, ആയത്തിലുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടോ അത് മറ്റൊരാൾക്ക് കിട്ടും. അല്ലാതെ ഏത് കിതാബിലും ഏത് ഹദീസിലും എവിടെ ഉണ്ടായിട്ടും പ്രയോജനമില്ല. നമ്മുടെ ജീവിതത്തിലാണ് പരിശുദ്ധമായ ഇസ്ലാം വേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവണം. അപ്പോഴാ നമ്മളിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റി, ഒരു ഗുണമേന്മ ഉയർന്നു വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കൗസലനാഥം ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി ഇങ്ങനെ അമ്പ്യാക്കളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അമ്പ്യാക്കളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ദാനശീലം ഞാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലി ഇസ്ലാമിന്റെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഐസ് എന്നും യാക്കോബ് എന്നും പേരായ രണ്ട് മക്കളാണ് മഹാനായ ഇസ്ഹാഖ് നബി അലി ഇസ്ലാമിനുണ്ടായിരുന്നത്. മൂത്ത മകനായ ഐസ് പ്രവാചകനാവണം എന്ന മഹാനവറുകൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി കുറേ കാലം ദുആ ചെയ്തു. ഒരു ദിവസം ജിബ്രീൽ അലി ഇസ്ലാം വന്നിട്ട് പറഞ്ഞു, യാക്കൂബിനെ നബിയാക്കാൻ തീരുമാനമായിട്ടുണ്ട് എന്ന് പറഞ്ഞ സെക്കൻഡ് മുതൽ ദുആ വരെ മാറ്റി പടച്ചോനെ യാക്കൂബിനെ നബിയാക്കണേ എന്ന് പറഞ്ഞു. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതന്നെയാണ് ഇന്ത്യൻ തീരുമാനം എന്ന് തീരുമാനിക്കുന്നതാണ് ഇസ്ഹാഖ് നബി അലി ഇസ്ലാമിന്റെ റിള്ളാ എന്ന് പറയുന്നത്. ദുനിയാവിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അദബുകേട് അള്ളാഹുവിന്റെ ഖളാഇൽ അസംതൃപ്തി രേഖപ്പെടുത്തലാണെന്ന് സയ്യിദുനാ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു തന്റെ അവാരിഫിൽ മഅരിഫിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അദബുകേട് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അസംതൃപ്തി രേഖപ്പെടുത്തലാകുന്നു.
അതുകൊണ്ട് അള്ളാഹുവെ നിന്റെ ഇഷ്ടം തന്നെയാണ് എൻ്റെയും ഇഷ്ടം എന്ന് തീരുമാനിക്കാൻ ഒരു മനുഷ്യന് പറ്റിയാലേ ഓന് പിന്നെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എല്ലാം സുഖമായിരിക്കും. കാരണം അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ എൻ്റെ തീരുമാനം അത് തന്നെയാണ് എന്നുള്ള അടുത്ത് കത്താൻ വേണ്ടി പറ്റും. സബ്ർ വളരെ പ്രധാനപ്പെട്ടതാണ്. വസ്സബ്റു ലിസയ്യിദിനാ അയ്യൂബ് അലൈഹിസ്സലാം, ലീഡർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ക്ഷമാശീലം. സബ്റും അയ്യൂബ് നബിയുടെ സബ്റും വ്യത്യാസമുണ്ട്. സാധാരണ ഒരു സബ്റല്ല അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ സബ്റേ. ശരീരമാസകലം വേദനയാകുന്ന ഒരു അസുഖം, തൊടാൻ വയ്യ. റഹ്മത്ത് ബീവി എന്ന് പറഞ്ഞ ഭാര്യ ഈത്തപ്പനയുടെ താഴ്ഭാഗത്ത് കിടങ്ങുണ്ടാക്കിയിട്ട് ഇലകൾ കത്തിച്ച് വെണ്ണൂറുണ്ടാക്കിയിട്ട് അതിൽ നിറച്ചിട്ട് അതിലിങ്ങനെ കടത്തി കട്ടിമേ നിലത്തും പായലും കിടക്കാൻ വയ്യായിട്ട് വേദനയായിട്ട് എല്ലാ ഭാര്യമാരും കൈയൊഴിഞ്ഞു. റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹാ മാത്രം അവശേഷിച്ചു. റഹ്മത്ത് ബീവി ആരാ നേരങ്ങളെ? സുലൈഹ ബീവിന്റെ പേരക്കുട്ടിയാണ്. വിത്ത് ഗുണം പത്ത് ഗുണം ഉണ്ടാവും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും സുലൈഹ ബീവിന്റെയും പാട്ട് ഇങ്ങനെ കേട്ടാൽ തോന്നും നമുക്ക് അതേതോ ഒരു പ്രേമവിവാഹമായിരുന്നു എന്ന് തോന്നും. ഖുർആനും വളരെ രസകരമായി തന്നെ ഈ സംഭവം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് അവതരിപ്പിച്ചതിന് ശേഷം ഖുർആൻ ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമിൻ യസ്മഊന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ യൂസുഫ് നബിയുടെയും സുലൈഹ ബീവിന്റെയും കഥ പറയാണ്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് ബിമാ ഔഹൈനാ, അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾക്ക് ഞാൻ ഒരു ചുരുക്കുള്ള കഥ പറഞ്ഞുതരാം. ഒരു ഭംഗിയുള്ള കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സുലൈഹ ബീവിയുടെയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും കഥ ഇങ്ങനെ പറഞ്ഞുകൊടുത്തു. കഥ പൂർത്തിയായതിനു ശേഷം അള്ളാഹു പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമി യസ്മഊൻ, കേൾവിക്കാരായ ജനവിഭാഗത്തിന് പാഠമുള്ള ഒരു കഥയാകുന്നു ഇത്. ഇന്ന ഫീ ദാലിക ഇതിലുണ്ട്, ലആയത്തന ദൃഷ്ടാന്തമുണ്ട്, ലിഖൗമി യസ്മഊൻ യസ്മഊനായിരിക്കുന്ന കൗമിന് കേൾവിക്കാരാകുന്ന ജനവിഭാഗത്തിന്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥയാണ്. സുലൈഹ ബീവി റളിയല്ലാഹു അൻഹാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് കണ്ടിരുന്ന നുബുവത്തിന്റെ പ്രകാശമായിരുന്നു. നബി തങ്ങളുടെ വാപ്പ അബ്ദുള്ള എന്നവരുടെ മുഖത്ത് ആ പ്രകാശം ഉണ്ടായിരുന്നു. അറേബ്യയിലുള്ള എത്രയോ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അബ്ദുള്ളനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരുന്നത്. ആമിന ബീവി റളിയല്ലാഹുവിനെ അബ്ദുള്ള വിവാഹം ചെയ്തപ്പോ ആ സ്ത്രീകൾ തീർത്തും തങ്ങളുടെ രക്ഷിതാക്കളോട് പറഞ്ഞു, അത്രേ ഞങ്ങളെ ഇനി കെട്ടിക്കണ്ട. നുബുവത്തിന്റെ പ്രകാശം മുഖത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോ അവിടുത്തെ ഒരു പഠന വിഷയം എന്ന് പറഞ്ഞത് നുബുവത്തിന്റെ പ്രകാശമാണ് പഠന വിഷയം. നുബുവത്തിന്റെ നൂറാനിയത്താണ് യഥാർത്ഥത്തിൽ സുലൈഹ യൂസുഫ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന വിഷയം എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് അവർ സബൂറാക്കി സുലൈഹ ബീവി റളിയല്ലാഹു അൻഹയിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിലും ഉണ്ടായ കുട്ടികളുടെ പേരക്കുട്ടിയാണ് ബഹുമാനപ്പെട്ട റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹാ. അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾക്ക് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്തുകൂടെ? നിങ്ങൾ ദുആ ചെയ്താൽ അള്ളാഹു കബൂലാക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോ യൂസുഫിനെ അയ്യൂബ് നബി അലൈഹിസ്സലാം റഹ്മത്ത് ബീവിയോട് ചോദിച്ചു, റഹ്മത്തെ നമ്മൾ എത്ര കൊല്ലം സുഖം അനുഭവിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു. എല്ലാവരും എഴുന്നേറ്റന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇരുന്നോളെ, നമുക്കൊരു മുഷ്പിരുണ്ടോന്ന് തോന്നലിങ്ങനെ
ഉണ്ടാവാൻ പാടില്ല. അപ്പൊ റഹ്മത്ത് ബീവി ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്കെന്തോയിരുന്നു ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, നമ്മൾക്ക് എത്ര കൊല്ലം സുഖം ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഒരു 80 കൊല്ലം അൽഹംദുലില്ലാ സുഖമായിട്ടുണ്ട് പറഞ്ഞു. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, വർഷം 80 റഹ്മത്ത് സുഖിച്ചില്ലേ, അത് മുഴുവനും ഐശ്വര്യമായി കഴിഞ്ഞില്ലേ, ക്ലേശം അതുപോലെ 80 ആകാതെങ്ങിന, മിണ്ടുന്നതും ഒരു ചന്തമല്ലതുബൈനല, ഒരു 80 കൊല്ലം ഇടങ്ങാറാകാതെ അയ്യൂബ് തോർക്കൂല എന്ന് പറഞ്ഞു സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം. ശരീരം ഇങ്ങനെ തൊടാൻ പറ്റാത്ത അസുഖം പിടിച്ചിട്ട് മഹ്ഷറിൽ വരുമ്പോ ചില മനുഷ്യർ അള്ളാഹുവിനോട് പറയുമെന്നാണ്, അള്ളാഹുവേ രോഗം കൊണ്ട് ആകെ അടങ്ങാറായിട്ട് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നേരം കിട്ടിയില്ല എന്ന് പറയുമ്പോ അള്ളാഹു ചോദിക്കുമത്രേ, എന്റെ അടിമയായ അയ്യൂബിനേക്കാൾ വലിയ ദണ്ണം എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ, അള്ളാഹു ചോദിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സബ്ർ വേണം,